കറിയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായ മുഗളായി ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയുമാണ് ഈ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇവയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഉണ്ടാക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനും പോകുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റ്, ഇത് രണ്ടും കൂടെ നമുക്ക് 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂണ് ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മളിവിടെ മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും ഒരു 1/2 മണിക്കൂർ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ഈ ചിക്കനേല മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 തക്കോലം, 1 കറുവാപ്പട്ട ഇത്രയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ സവോള എടുത്തിട്ടുണ്ട്. 4 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട്, നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ്, കനം കുറച്ച് അരിഞ്ഞത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് നല്ല ഒരു ഒന്ന് കുഴഞ്ഞ് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. 2-3 മിനിറ്റെങ്കിലും നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. 2-3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമ്മളിത് ഈ ഒരു പരുവത്തിലാക്കാൻ വേണ്ടി. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ചിക്കൻ്റെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ഏകദേശം ചിക്കൻ്റെ പുറഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇപ്പം നമ്മൾ മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ തീ വെക്കാവൂ. ഒട്ടും നമ്മൾ കൂട്ടരുത്, നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമുക്കൊരു 10 to 15 കാഷ്യൂസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 10-15 എണ്ണം, 15 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടി ഇട്ടിട്ട് ഈ തൈരും കാഷ്യൂസും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഇത് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. വെള്ളമൊന്നും നമ്മളിപ്പം ചേർക്കുന്നില്ല.
നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഈ തൈരും ഈ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഞാനിവിടെ കീറിയിട്ടിട്ടുണ്ട്. അത് നമ്മുടെ എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ മുളക് അത്യാവശ്യം എരിയുള്ളത് കൊണ്ടാണ് ഞാനൊരു 3 പച്ചമുളക് ചേർത്തത്. അപ്പോൾ അവരവരുടെ എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതേ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ നെയ്യൊക്കെ ഒന്ന് പൊങ്ങി വരണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഞാൻ അരപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ അരപ്പ് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇനിയും ഉപ്പിടാവൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് ഇത് വേണം, ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടി. ഇപ്പോൾ ഒരു 1/2 കുക്കായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഈ ചിക്കന് ഒന്നുകൂടെ ഒന്ന് വെന്ത് നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം. എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് പരുവത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ട്. 1/4 സ്പൂണ് ഉപ്പ് നമ്മൾ ഇട്ടായിരുന്നല്ലോ, അപ്പം അത് മതി. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. എൻ്റെ ഇപ്പം മല്ലിയില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ഇടുവാണ്. മല്ലിയില ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഒത്തിരി അങ്ങ് ഗ്രേവി ആയിട്ടല്ല, നമ്മളിങ്ങനെയാണ് ഇതിൻ്റെ പരുവം. അപ്പം ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എന്താ പറയുന്നത്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പൈസിയാണ്, നല്ല തിക്ക് ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് നോക്കി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കണം. അപ്പോൾ വീണ്ടും പുതിയ പുത്തൻ വീഡിയോയുമായിട്ട് ഇനിയും വീണ്ടും കാണാം. ബൈ ബൈ.